മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും പാലപ്പമാണ്, സാധാരണ പാലപ്പമല്ല, നുറുക്കു ഗോതമ്പ് വെച്ച് തയ്യാറാക്കുന്ന പാലപ്പമാണ്. അരി കൊണ്ടുണ്ടാക്കുന്ന പാലപ്പത്തേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നുറുക്കു ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന പാലപ്പം. മാത്രമല്ല, ഇത് ചുട്ടു വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഏറെ സമയം ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു മാറ്റവും ഇല്ലാതെ ഈ വശങ്ങൾ, ഈ അരികുകളൊക്കെ നല്ല ക്രിസ്പിയായി നല്ല അതേപോലെ തന്നെ ഇരിക്കും. ഇനിയും നുറുക്കു ഗോതമ്പ് പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് നുറുക്കു ഗോതമ്പിന് അരക്കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നുറുക്കു ഗോതമ്പ് തന്നെ വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ലെങ്കിലും ഒന്നുകൂടി പെർഫെക്റ്റ് ആവുന്ന അരി കൂടി ചേർക്കുമ്പോഴാണ്. അരിയും നുറുക്കു ഗോതമ്പും വേറെ വേറെ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി ആദ്യം അരി അരച്ചെടുക്കണം. ഒന്നിച്ച് അരക്കരുത്. അരി 1/2 കപ്പ് ചോറും തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ ഞാനിവിടെ 1 മുറി തേങ്ങ, 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. അതിൽ നിന്ന് ഒരല്പം ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു കഴിഞ്ഞു. ഇനി നുറുക്കു ഗോതമ്പ് വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞെടുത്തിട്ട് വേണം ചേർക്കാൻ. വെള്ളം അല്ലെങ്കിൽ ഒരുപാടായി പോവും. അപ്പോൾ നുറുക്കു ഗോതമ്പിലെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഈ അരച്ച അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അധികമുള്ള തേങ്ങാപ്പാൽ കൂടി. ഏകദേശം 1.5 മുതൽ 1.5 കപ്പ് വരെ തേങ്ങാപ്പാൽ വേണ്ടി വരും. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ അരയ്ക്കാം, വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ചേർക്കാം. ഇങ്ങനെയാണ്, ഇതാണ് കറക്റ്റ് പരുവം. ഇനി ഇത് 8 മണിക്കൂർ പുളിച്ചു പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. മാവ് നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നേരെ അപ്പം ചുട്ടെടുത്താൽ മതി. പാലപ്പവും ചുടാം, സാധാരണ അപ്പവും ചുടാം, ഇഷ്ടമുള്ള അപ്പം ഈ മാവ് വെച്ച് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.